മെട്രോളജിയായുടെ ഈ എപ്പിസോഡിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. സഭാചരിത്ര വിജ്ഞാനീയമാണ് ഈ എപ്പിസോഡിൽ നമ്മുടെ പ്രതിപാദ്യ വിഷയം. നമ്മെ സഹായിക്കാനും നമ്മെ പ്രബുദ്ധരാക്കാനും നമ്മോടുകൂടെ ആൽഫ ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടറും പ്രശസ്ത ദൈവശാസ്ത്ര പണ്ഡിതനുമായ ഡോക്ടർ ജോസഫ് പാമ്പളാലിനച്ഛനുണ്ട്. എല്ലാ പ്രേക്ഷകർക്കും വേണ്ടി പാമ്പളാലിനച്ഛനെ ഏറെ ഹൃദ്യമായി ഞാൻ ഈ എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പതിവ് പോലെ തന്നെ പ്രേക്ഷകരുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ഈ പാഠ്യപദ്ധതി ക്രമീകരിക്കുന്നത്. ആദ്യ ചോദ്യത്തിലേക്ക് നമുക്ക് വരാം. എൻ്റെ പേര് സാജു ആന്റണി പറക്കാടത്ത്, തലശ്ശേരി രൂപതയിലെ കാര്യപ്പള്ളി ഇടവക അംഗമാണ്. ക്രിസ്തുമതം ഇന്ത്യയിൽ വരാനുള്ള സാഹചര്യങ്ങൾ എന്തൊക്കെയായിരുന്നുവെന്ന് അച്ഛനൊന്ന് വിശദീകരിക്കാമോ? അതുപോലെ തന്നെ ഇതിൻ്റെ സാമൂഹിക രാഷ്ട്രീയ കാരണങ്ങൾ കൂടി ഒന്ന് വിശദീകരിക്കാമോ? ഞാൻ സിസ്റ്റർ വിമല മാത്യു SH, തിരുഹൃദയ സഭാംഗമാണ്. തലശ്ശേരി അതിരൂപതയിൽ യുവജനങ്ങൾക്കിടയിൽ സേവനം ചെയ്യുന്നു. ഇന്ത്യയും പാലസ്തീനായും തമ്മിൽ വ്യാപാര ബന്ധങ്ങൾ നിലവിലുണ്ടായിരുന്നെന്ന് കേട്ടിട്ടുണ്ട്. ഇതിനുള്ള സാധ്യതകളും ഇതിന്റെ ചരിത്ര പശ്ചാത്തലവും ഒന്ന് വിശദീകരിക്കാമോ? വ്യാപാര ബന്ധങ്ങൾ ക്രിസ്തുമതം ഇന്ത്യയിലേക്ക് വരുന്നതിന് സഹായമായോ എന്നതാണ് ചോദ്യത്തിൻ്റെ. യെസ്, അതായത് ക്രിസ്തുമതം എന്തുകൊണ്ട് ഇന്ത്യയിൽ ഒന്നാം നൂറ്റാണ്ടിൽ തന്നെ എത്തിച്ചേർന്നു എന്നുള്ളത് പലരും ഉന്നയിക്കാറുള്ള ഒരു ചോദ്യമാണ്. ഒരുപക്ഷെ യൂറോപ്പിലെ പ്രബലമായ ക്രൈസ്തവ കേന്ദ്രങ്ങൾക്ക് പോലും അംഗീകരിക്കാനുള്ളൊരു ബുദ്ധിമുട്ടാണ് ഇന്ത്യയിൽ ഒന്നാം നൂറ്റാണ്ടിൽ തന്നെ ക്രിസ്തുമതം എത്തി. കാരണം ഇന്നത്തെ പ്രബലമായ യൂറോപ്യൻ രാജ്യങ്ങളിലെല്ലാം തന്നെ ക്രിസ്തുമതം എത്തുന്നത് 8, 9, 10 നൂറ്റാണ്ടുകളിലൊക്കെയാണ്. അപ്പോൾ അവർ ക്രിസ്തുമതം സ്വീകരിക്കുന്നതിനും നൂറ്റാണ്ടുകൾക്ക് മുൻപേ ഇവിടെ ക്രൈസ്തവ സഭ രൂപീകരിച്ചു എന്നുള്ളത് ചിന്തിക്കാൻ അവർക്ക് സാധിക്കുന്നില്ല എന്നുള്ളതാണ് ഒരു സത്യം. പക്ഷേ എന്തുകൊണ്ട് ക്രിസ്തുമതം ഇവിടെ പൗരാണിക കാലം മുതലേ ഭാരതത്തിൽ നിലനിന്നു എന്നതിൻ്റെ അടിസ്ഥാനം ഒരുപക്ഷെ ഈ ചോദ്യകർത്താവിൻ്റെ ചോദ്യത്തിൽ തന്നെയുണ്ട്. അതായത് ഭാരതം അന്നും അറിയപ്പെടുന്ന ഒരു മഹത്തായ രാജ്യമായിരുന്നു. ഈ ഭാരതവുമായുള്ള വ്യാപാര ബന്ധത്തിന് മധ്യപൂർവ്വ ദേശങ്ങളിലെ രാജ്യങ്ങളെല്ലാം തന്നെ കൊതിച്ചിരുന്നു എന്നുള്ളതാണ് ചരിത്രപരമായ സത്യം. BC 3000 മുതൽ ഭാരതവുമായി ഈ വ്യാപാര ബന്ധങ്ങൾ പല രാജ്യങ്ങൾക്കും ഉണ്ടായിരുന്നു എന്നുള്ളതിന് ചരിത്രപരമായ സൂചനകളുണ്ട്. ഒരുപക്ഷെ ഭാരതവുമായിട്ട് ഏറ്റവും പ്രാരംഭകാലം മുതലേ വ്യാപാര ബന്ധത്തിൽ ഏർപ്പെട്ടിരുന്നത് അറബികളും അതുപോലെ ഫിനീഷ്യരുമായിരുന്നു. ഫിനീഷ്യ എന്ന് പറയുമ്പോൾ നമുക്കറിയാം അത് പലസ്തീനോട് ചേർന്ന ഒരു പ്രദേശമാണ്. അത് മധ്യധരണ്യാഴിയുടെ തീരത്തുള്ള രാജ്യമാണ്. അതുകൊണ്ട് പലസ്തീനായുമായിട്ട് ഒരുപക്ഷെ 3000 മുതൽ, BC 3000 മുതൽ വ്യാപാര ബന്ധം ഉണ്ടായിരുന്നു എന്ന് സ്ഥാപിക്കാൻ നമ്മുടെ കയ്യിൽ രേഖകളില്ല. ഫിനീഷ്യയുമായി BC 3000 മുതലേ വ്യാപാര ബന്ധങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളതിന് ചരിത്രപരമായ രേഖകളുണ്ട്. ഇപ്പം ഇവരെ ഇവർ മാത്രമല്ല, ഫിനീഷ്യര്, അറബികൾ, അതിനുശേഷം യഹൂദരുമായുള്ള ബന്ധങ്ങൾ സോളമൻ്റെ കാലത്ത് നമുക്കറിയാം, ബൈബിളിൽ തന്നെ സൂചനകളുണ്ട്. ഈ കിഴക്ക് നിന്ന് സുഗന്ധ വ്യഞ്ജനങ്ങൾക്കായി ഇന്ത്യ എന്ന വാക്കുപോലും അവിടെ ഉപയോഗിക്കുന്നുണ്ട് എന്ന് ബൈബിളിൽ നിന്ന് നമുക്കറിയുള്ളതാണ്. അതുപോലെ ബാബിലോണിയക്കാർ മറ്റൊരു പ്രസക്തമായ പ്രബലരായ സാംസ്കാരിക ചിന്താസരണിയിലെ പ്രസക്തരായൊരു വ്യക്തികളാണ് ബാബിലോണിയൻ. അവര് ഇന്ത്യയുമായി വ്യാപാര ബന്ധത്തിൽ ഏർപ്പെട്ടിരുന്നു. കുറച്ചുകൂടി കഴിഞ്ഞാൽ ചൈനക്കാർ, ഗ്രീക്കുകാർ, അലക്സാണ്ടറിൻ്റെ ഗ്രീക്ക് സാമ്രാജ്യം, അവരുമായിട്ടുള്ള വ്യാപാര ബന്ധം ഇന്ത്യക്ക് ഉണ്ടായിരുന്നു എന്ന് നമുക്ക് ഊഹിക്കാം. അതായത് ക്രിസ്തുമതത്തിൻ്റെ ഉത്ഭവത്തിനും നൂറ്റാണ്ടുകൾക്ക് മുൻപേ ഇവിടെ വളരെ ശക്തമായ ഒരു വ്യാപാര ബന്ധം ഭാരതവും മധ്യപൂർവ ദേശങ്ങളും തമ്മിൽ നിലനിന്നിരുന്നു എന്നുള്ളത് നമുക്ക് നിസ്സംശയം പറയാവുന്ന ഒരു വസ്തുതയാണ്. ഇതിനോടൊപ്പം നമുക്ക് ചേർത്ത് വായിക്കാവുന്ന ഒരു കാര്യം, ഈ ചില ഒരു പാശ്ചാത്യ ചരിത്രകാരൻ ജോസഫ്
ഡബ്ല്യു പാരി എന്ന് പറയുന്ന ഒരു പാശ്ചാത്യ ചരിത്രകാരൻ പറയുന്നത്, ഈ കപ്പൽ മാർഗമുള്ള ഈ ഗതാഗതം വരുന്നതിന് മുൻപ് തന്നെ ദക്ഷിണേന്ത്യയിൽ നിന്ന് ഉത്തരേന്ത്യ വഴി ഇപ്പോഴത്തെ പാകിസ്ഥാൻ കറാച്ചി വഴി മധ്യപൂർവ ദേശങ്ങളിലേക്ക് നീളുന്ന ഒരു വ്യാപാര പാത ഉണ്ടായിരുന്നുവെന്ന്. ആ അതുകൊണ്ട് ഈ ദക്ഷിണേന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന സുഗന്ധവ്യഞ്ജന വസ്തുക്കൾ ഉത്തരേന്ത്യ വഴി പാകിസ്ഥാൻ, ഇപ്പം നിലവിലെ പാകിസ്ഥാൻ വഴി സിന്ധ് പ്രവിശ്യയിലൂടെ അത് അഫ്ഗാനിസ്ഥാൻ കടന്ന് അങ്ങ് മധ്യപൂർവ ദേശങ്ങളിലേക്ക് എത്തുമായിരുന്നു, പേർഷ്യൻ സാമ്രാജ്യത്തിൽ എത്തുമായിരുന്നു എന്നാണ് ചരിത്രകാരന്മാർ കണ്ടെത്തിയിരിക്കും. അതായത് ഈ ഒരു വ്യാപാര പാത ഒരുപക്ഷെ ബി സി 2000 മുതലെങ്കിലും നിലനിന്നിരുന്നു എന്നാണ് പറയുന്നത്. ബി സി 2000 എന്നൊക്കെ പറയുമ്പോൾ ക്രിസ്തുവിൻ്റെ ജനനത്തിനും 2000 മുമ്പ് ഇത് ഈ ഒരു വ്യാപാര പാതയുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ വെറുതെ ഒരാൾ പോയാൽ പാതയുണ്ടായാൽ സ്ഥിരമായ ഒരു വ്യാപാര ഇടപാടുകൾ നടന്നിരുന്നു എന്നതുകൊണ്ടാണല്ലോ ഇങ്ങനെ ഒരു വ്യാപാര പാത അവിടെ രൂപം കൊണ്ടു എന്ന് പറയുന്നു. അപ്പോൾ അത് വളരെ വ്യക്തമായ ഒരു ചരിത്ര വസ്തുതയാണ്. ഭാരതവും ഈ മധ്യപൂർവ്വ ദേശങ്ങൾ, മധ്യപൂർവ്വദേശത്തെ എന്നാണ് പലസ്തീന അവിടെ ആയതുകൊണ്ടാണ് നമ്മൾ ആ പ്രദേശവുമായുള്ള വ്യാപാര ബന്ധത്തെക്കുറിച്ച് പറഞ്ഞു തുടങ്ങുക. ഇവിടുത്തെ സുഗന്ധവ്യഞ്ജന വസ്തുക്കളിൽ പലതും നമുക്കറിയാം. ഈ യവന കാലഘട്ടത്തിലെത്തുമ്പോൾ ഇവിടുത്തെ പേര് തന്നെയാണ് ഗ്രീക്കിലും ഉപയോഗിച്ചിരുന്നത് എന്നാണ്. ഇവിടെ തമിഴിൽ ഇഞ്ചിക്ക് പറയുന്നത് ഇഞ്ചിവർ എന്നാണ്. ഇഞ്ചിവർ ഈ പദം സിഞ്ചിബെറീസ് എന്ന പദമാണ് ഗ്രീക്ക് ഭാഷയിൽ ഉപയോഗിക്കുന്നത്. സിഞ്ചിബെറീസ് അത് ഇഞ്ചിവർ എന്ന പദം അതിനെ ഗ്രീക്ക് ലിപ്യന്തരണം നടത്തി ഉപയോഗിക്കുന്നു. അതായത് ഈ ഈ ദക്ഷിണേന്ത്യയിലെ ഭാഷ അല്ലെങ്കിൽ പദം തന്നെ ആ സമകാലീന ഗ്രീക്കിൽ കാണുന്നു എന്ന് പറയുമ്പോൾ അത് ഈ അവിടെ ഉപയോഗിച്ച് ആ സുഗന്ധവ്യഞ്ജനത്തിൻ്റെ ഉത്ഭവം ഈ നാടായിരുന്നു എന്നുള്ളതിൻ്റെ ഒരു വലിയ തെളിവായിട്ട് നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ കർപ്പൂരം, അത് തമിഴ്, ഇവിടെ മലയാളം ക്ലാസിക്കൽ ഭാഷയാണോ അന്ന് മലയാളം ഉണ്ടായിരുന്നു എന്നൊക്കെയുള്ള തർക്കം അവിടെ നിൽക്കട്ടെ. മലയാളമല്ല അന്ന് തമിഴായിരുന്നു ഈ പ്രദേശത്തിൻ്റെ ഭാഷ എന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഈ തമിഴിൽ കർപ്പൂരം എന്നുള്ള വാക്ക് തമിഴിലുണ്ട്, ഒരു സുഗന്ധവ്യഞ്ജനത്തിൻ്റെ പേര്. ഗ്രീക്കിൽ അതേ സംഗതിക്ക് കർപ്പേസിയോൺ എന്നാണ് പറയുക. അപ്പോൾ നമുക്ക് ആലോചിച്ച ഓൻ അവസാന എൻഡിങ് ഒക്കെ അത് ഗ്രീക്ക് ശൈലിയുടെയാണ്, ന്യൂട്രൽ നൗൺ എൻഡിങ് ആണത്. അത് മാറ്റി നിർത്തിയാൽ ഇത് അതേ വാക്ക് തന്നെയാണ് അവർ ഉപയോഗിച്ചേക്കുന്നത്. അപ്പോൾ ഈ പദങ്ങളുടെ സാമ്യം പോലും നമ്മളെ സൂചി കൊണ്ടുവന്ന് എത്തിക്കുന്ന നിഗമനം എന്ന് പറയുന്നത് ഈ കാലഘട്ടം മുതലേ ഇവിടെ വ്യാപാര ബന്ധങ്ങളുണ്ടാണ്. അപ്പോൾ ചുരുക്കത്തിൽ രണ്ട് വ്യക്തമായ തെളിവുകളെങ്കിലും ബി സി 2000 നമുക്ക് ഊഹിക്കാവുന്നത്. ഒന്ന്, ഇവിടുത്തെ വസ്തുക്കളുടെ പേര് അതേ രീതിയിൽ ഗ്രീക്കിൽ കാണുന്നുണ്ടെന്നുള്ളത്. മറ്റൊന്ന്, ഇവിടെ ഒരു വ്യാപാര പാത ഉണ്ടായിരുന്നു എന്നുള്ള ചരിത്ര ഗവേഷകന്മാരുടെ കണ്ടെത്തൽ. അതുപോലെ തന്നെ പിന്നീട് വർഷങ്ങൾ, അത് നൂറ്റാണ്ടുകൾ അങ്ങനെ തുടർന്നു. നമുക്കറിയാം യേശുവിൻ്റെ കാലഘട്ടത്തോടടുത്ത ചരിത്ര വസ്തുതകൾക്കാണ് നമ്മൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കുക. അതാണ് ചോദ്യകർത്താവ് ഉദ്ദേശിച്ചിരിക്കുന്നത്. യേശുവിൻ്റെ ജീവിതത്തോട് ജനനത്തോട് അനുബന്ധിച്ചുള്ള ചരിത്രം പരിശോധിച്ചാൽ നമുക്കറിയാം പ്രബലമായ രണ്ട് രാഷ്ട്രീയ ശക്തികളാണെന്നുള്ളത്. ഒന്ന്, മധ്യധരണ്യാഴിയുടെ ചുറ്റുവട്ടങ്ങൾ അടക്കമുള്ള യൂറോപ്പ് മുഴുവനും ഭരിക്കുന്ന, മധ്യധരണ്യാഴി ഏഷ്യയിലാണ്, ആ പ്രദേശങ്ങൾ ഉൾപ്പെടുന്ന കിഴക്കൻ ഭാഗങ്ങളും പാശ്ചാത്യ ലോകം മുഴുവനും ഭരിക്കുന്ന റോമൻ ഭരണക്രമം. അതുപോലെ തന്നെ ഇവിടെ ഈ അറേബ്യൻ നാടുകളെ ഒരു വലിയ രാഷ്ട്രീയ ശക്തിയായിട്ട് നിലകൊള്ളുന്നത് പേർഷ്യൻ ഭരണക്രമം. അപ്പോൾ ഈ രണ്ട് സാമ്രാജ്യങ്ങൾ ഏകദേശം തുല്യ ശക്തിയിൽ നിലകൊണ്ടു. BC 130 ഈജിപ്തും സിറിയയും റോം ആക്രമിച്ച് കീഴടക്കി. അതോടെ റോം ഈ പേർഷ്യൻ സാമ്രാജ്യത്തെക്കാളും വലിയ ബൃഹത്തായ ഒരു സാമ്രാജ്യമായി മാറി.
കാരണം രണ്ട് വലിയ സാമ്രാജ്യങ്ങളോട് അവരുടെ കീഴിലായതോടെ ഒരു സാമ്രാജ്യം കീഴിലാകുക എന്ന് പറഞ്ഞാൽ അവിടുത്തെ സൈന്യം മുഴുവനും അവരുടെ ഒപ്പം ചേരേണ്ടി വരും എന്നുള്ളതാണ്. അപ്പോൾ അതൊരു വലിയ പ്രബല സൈനിക ശക്തിയായി മാറി. പേർഷ്യക്കെതിരായും യുദ്ധത്തിനിറങ്ങാൻ റോമിന് കരുത്ത് കിട്ടി. എന്ന് മാത്രമല്ല, പേർഷ്യയിലെ അറേബ്യൻ മരുഭൂമി പ്രദേശങ്ങൾ, ആ കടൽ തീരങ്ങളെല്ലാം റോമിൻ്റെ അധീനതയിലാവുകയും ചെയ്തു. അതുകൊണ്ട് റോമിന് നേരിട്ട് ഇന്ത്യയിലേക്ക് ബന്ധം സ്ഥാപിക്കാനുള്ള വഴി തുറന്നു കിട്ടി എന്നുള്ളതാണ് റോമിൻ്റെ ഈ ഒരു രാഷ്ട്രീയ മേൽക്കോയ്മ കൊണ്ട് സംഭവിച്ച വസ്തുത. ഇതിനോടനുബന്ധിച്ച് നമ്മൾ കണ്ടെത്താൻ സാധിക്കും, ഈ കപ്പൽ മാർഗം, അതുവരെയും കപ്പൽ മാർഗം ഇന്ത്യയിലേക്കുള്ള വഴി ഈ ഔരാണിക കാലം മുതൽ നിലനിന്നിരുന്നു എന്ന് ചിന്തിക്കുന്നതിന് തെളിവുകളൊന്നും. എന്നാൽ ഈ റോമൻ ഭരണം ഈ കപ്പൽ ഗതാഗതത്തിന് വലിയ പ്രാധാന്യം കൊടുത്തതാണ്. റോം ഒരു തുറമുഖ നഗരമായതുകൊണ്ട് അത് കപ്പൽ ഗതാഗതത്തെ വളരെയേറെ ആശ്രയിച്ചിരുന്നു റോമിൻ്റെ ഭരണം. അതുകൊണ്ട് ഈ കപ്പൽ ഗതാഗതം ഈ റോമൻ ഭരണത്തിൻ്റെ ഒരു വലിയ സംഭാവനയാണ്. ഇതിന് സഹായകമായ ഒന്ന് രണ്ട് ചരിത്ര വസ്തുതകൾ നമുക്കിന്ന് ലഭ്യമാണ്. AD 47 ഹിപ്പാലസ് എന്ന് പറയുന്ന ഒരു റോമൻ സഞ്ചാരി ഇന്ത്യൻ മഹാസമുദ്രത്തിലെ കാറ്റുകളുടെ ഗതിവേഗം കണക്കാക്കി മൺസൂൺ കാറ്റിൻ്റെ ആനുകൂല്യം ഉപയോഗിച്ച് ഇന്ത്യയിൽ എത്തിച്ചേരാനുള്ള ഒരു വഴി കണ്ടെത്തി. നമുക്കറിയാം മൺസൂൺ കാറ്റുകൾ ഇന്ത്യ മഹാസമുദ്രത്തിൽ ഈ കാറ്റുകളാണ് ഇവിടെ മൺസൂൺ രൂപീകരിക്കുന്നത് എന്ന് ഈ പായിക്കപ്പലുകളെ ആ കാറ്റിനനുകൂലമായി നിശ്ചിത ഡിഗ്രിയിൽ സൂക്ഷിച്ചാൽ ആ കപ്പൽ സ്വാഭാവികമായും ഇന്ത്യൻ തീരത്ത് എത്തിച്ചേരും എന്നുള്ള ഒരു വലിയ കണ്ടെത്തൽ. ഒരുപക്ഷെ ആ കാലഘട്ടത്തിലെ നാവിക ശാസ്ത്രത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ സംഭാവനയായി കരുതപ്പെടുന്നത് AD 47 തോമാസിയ വരുന്നതിന് ഒരു 5 കൊല്ലം മുമ്പാന്ന് വിചാരിച്ചു. ആ കാലഘട്ടത്തിലെ ഒരു കണ്ടെത്തലായിരുന്നു ഈ ഇന്ത്യയിലേക്കുള്ള ഈ കാറ്റിനനുകൂലമായി യാത്ര ചെയ്ത് ഇന്ത്യയിൽ എത്തുന്ന ഒരു വഴി ഈ ഹിപ്പാലസ് എന്ന് പറയുന്ന സഞ്ചാരി കണ്ടെത്തി. ഇത് ഈ കാലഘട്ടത്തിൽ തന്നെയാണ് പ്രസിദ്ധനായ ചരിത്രകാരൻ പ്ലീനി അലക്സാന്ദ്രിയയിൽ നിന്ന് കേരളത്തിലെ മുസീരീസ് തുറമുഖത്ത് വരികയും, പ്ലീനിയുടെ കാലഘട്ടം എന്ന് പറയുന്നത് AD 23 മുതൽ 79 വരെയുള്ള കാലഘട്ടം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ നല്ല പ്രായത്തിൽ അദ്ദേഹം വന്നു എന്ന് കരുതിയാൽ 50കൾക്ക് മുൻപ് അദ്ദേഹം വന്നു എന്ന് നിരൂപിക്കുന്നതാണ് നല്ലത്. ആ കാലഘട്ടത്തിൽ പ്ലീനി ഇവിടെ വന്ന്, പ്ലീനി വരിക മാത്രമല്ല മുസീരീസ് തുറമുഖത്തെക്കുറിച്ച്, ഈ തുറമുഖത്തിൻ്റെ സവിശേഷതകളെക്കുറിച്ച്, ഇന്ത്യയുടെ ഈ സൗത്ത് ഇന്ത്യയിലെ ഭൂമിശാസ്ത്രത്തെക്കുറിച്ച് എല്ലാം വളരെ വ്യക്തമായ അറിവ് നമുക്ക് പ്രദാനം ചെയ്യുന്നുണ്ട്, രേഖകളുമുണ്ട്. അപ്പോൾ ആരംഭകാലത്ത് ഉത്തരേന്ത്യ വഴിയുള്ള ഒരു മാർഗമായിരുന്നു, കരമാർഗമായിരുന്നുണ്ടായിരുന്നെങ്കിൽ പിൽക്കാലത്ത് റോമൻ ഭരണകാലത്ത് അത് ദക്ഷിണേന്ത്യയിലേക്ക് നേരിട്ട് കടൽ മാർഗം വന്നെത്താനും, ആ കടൽ മാർഗം വരുമ്പോൾ ദക്ഷിണേന്ത്യയിലെ ഏറ്റവും പ്രധാന തുറമുഖമായി പരിഗണിക്കപ്പെട്ടിരുന്നത് മുസീരീസ് തുറമുഖമായിരുന്നു. മുസീരീസ് ഇന്നത്തെ കൊടുങ്ങല്ലൂരാണ് മുസീരീസ് എന്ന പേരിൽ അറിയപ്പെടുക. ഈ ഒരു കാര്യം കൂടെ, ഈ പൗരസ്ത്യ ദേശത്ത് നിന്ന് ജ്ഞാനികൾ വന്നു എന്ന് പറയുന്നുണ്ട് ഈ യേശുവിന്റെ ജനനത്തിൽ കാണാനായിട്ട് കാഴ്ചകളായി. അപ്പൊ അത് ഈ സഞ്ചാരപാതയിലൂടെ ആയിരിക്കും. അങ്ങനെ പൗരസ്ത്യ ദേശത്ത് നിന്ന് ജ്ഞാനികൾ യേശുവിനെ കാണാൻ വന്നത് ഒന്ന്, അത് ചരിത്രപരത, ആ ഒരു സംഭവത്തിന്റെ ചരിത്രപരതയെ കുറിച്ച് എന്നുള്ളതിനേക്കാൾ ഉപരി എല്ലാവർക്കും പൗരസ്ത്യദേശം വിദൂര ദേശങ്ങളിലുള്ളവരും കണ്ട രക്ഷയുടെ വെളിച്ചമാണ് യേശു എന്ന് സ്ഥാപിക്കാൻ മത്തായി സുവിശേഷകൻ ഉപയോഗിക്കുന്ന ഒരു സാങ്കേതികമായ വിവരണം എന്നർത്ഥത്തിൽ ബൈബിൾ പണ്ഡിതന്മാർ അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. അതേസമയം ചരിത്രപരമായി അവർ വന്നതാണ് എങ്കിൽ തീർച്ചയായും ഈ ഒരു സഞ്ചാരപാത അവരെ ഉപയോഗിച്ചിട്ടുണ്ടാകും എന്ന് കരുതുക. അവർ കാൽനടയായി വന്നു എന്നു, അല്ലെ, ഒട്ടകത്തിൻ്റെ പുറത്ത് വന്നു, കരമാർഗമാണ് അവരുപയോഗിച്ചത് എന്ന് അനുമാനിക്കുന്നതായിരിക്കും ശരി. അപ്പോൾ അങ്ങനെയെങ്കിൽ ഇന്ത്യയിൽ നിന്നാണ് ജ്ഞാനികളിൽ ഒരാളെങ്കിലും വന്നത് എന്നൊരു പാരമ്പര്യമൊക്കെ ഉണ്ട്, പല നാട്ടുകാരും അങ്ങനെ അവകാശപ്പെടുന്നതുണ്ട്. അതേസമയം നമ്മൾ ഈ കടൽ മാർഗത്തിനെ കുറിച്ചുള്ള ചിന്ത മുസീരീസ് തുറമുഖത്തിലാണ്. ഈ മുസീരീസ് തുറമുഖം
അതിനെക്കുറിച്ച് പ്ലീനിയുടെ ചരിത്ര രേഖകളിൽ ബറാക്ക എന്ന ഒരു സ്ഥലം അതിനടുത്തുള്ളതായിട്ട് പറയുന്നുണ്ട്. ഈ ബറാക്ക എന്ന് പറയുന്നത് ഇന്നത്തെ പുറക്കാട് ആണ് എന്ന് കരുതപ്പെടുന്നുണ്ട്. അപ്പോൾ അത് മുസീരീസിനടുത്തുള്ളൊരു സ്ഥലമാണ് എന്ന് നമുക്കറിയാം. അപ്പോൾ ഈ മുസീരീസ് എവിടെയാണ്? ചിലർ പറയുന്നു മുസീരീസ് ഇല്ല, മുസീരീസ് എന്നൊരു തുറമുഖം തന്നെ ഇല്ല എന്ന് വാദിക്കുന്ന ചില പണ്ഡിതന്മാരുണ്ട്. അല്ലെ, മുസീരീസ് അടുത്ത കാലത്ത് ചിലർ പറയുന്നുണ്ട് മംഗലാപുരത്തിന് അപ്പുറത്തുള്ള കൊങ്കൺ തീരത്തെ ഒരു സ്ഥലമായിരുന്നു, കേരളത്തിൽ തോമാശ്ലീഹ വന്നില്ല എന്ന് സ്ഥാപിക്കാൻ വേണ്ടിയുള്ള ചിലരുടെ വൃഥാ വ്യായാമങ്ങളുടെ ഫലമാണ്. പക്ഷേ നമുക്കറിയാം ചരിത്രത്തിൽ അനിഷേധ്യമായ തെളിവ് ഈ മുസീരീസ് തുറമുഖത്തിനുണ്ട്. ഈ തുറമുഖവുമായി പലസ്തീനായിക്ക് വ്യാപാര ബന്ധങ്ങളുണ്ടായിരുന്നു എന്നുള്ളതിൻ്റെ തെളിവുണ്ട്. എന്ന് മാത്രമല്ല, ഈ സമകാലീന ഘട്ടത്തിൽ തന്നെയാണ് ഇങ്ങോട്ടേക്കുള്ള കപ്പൽ മാർഗം സുനിശ്ചിതമായി കണ്ടെത്തപ്പെടുന്നത് എന്നതും നമ്മൾ ചേർത്ത് വായിച്ചു കഴിയുമ്പോൾ നമുക്ക് ഉറപ്പിക്കാൻ പറ്റും. AD 1st century റോമൻ നാണയങ്ങൾ ഉണ്ട്. പലസ്തീനായുടെ ആ കാലഘട്ടത്തിലെ നാണയം റോമൻ നാണയമാണെന്ന് നമ്മൾ വിചാരിക്കും. പലസ്തീനായുമായുള്ള വ്യാപാര ബന്ധത്തിൻ്റെ ഒരു വലിയ തെളിവാണ്. അതായത് ഇവിടുത്തെ കുരുമുളക് ഒരു ഈ പ്ലീനി തന്നെ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്, ഈ റോമൻ പ്രവിശ്യകളിലേക്ക് ഇവിടുത്തെ കുരുമുളക് സമൃദ്ധമായി കൊണ്ടുപോയിക്കൊണ്ടേയിരുന്നു. കുരുമുളകിന് ഇവിടെ അവർക്ക് വളരെ താല്പര്യമുള്ള ഈ കുരുമുളകിന് അവർ നല്ല വില നൽകിയാണ് ഇവിടെ കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. ഒരു റാത്തൽ കുരുമുളകിന് 15 denarii വില നൽകിയിരുന്നതായിട്ടാണ് പ്ലീനി ചരിത്ര പുസ്തകത്തിൽ രേഖപ്പെടുത്തി വെച്ചേക്കുന്നത്. നോക്കുക, പ്ലീനി 1st century എന്നുള്ളയാളാണ്. AD 23 മുതൽ 69 വരെയുള്ള കാലത്ത് ജീവിച്ചിരുന്ന ചരിത്രകാരനാണ്. അതായത് ഈ പുതിയ നിയമത്തിൻ്റെ സമകാലികൻ എന്ന് പ്ലീനിയെ നമുക്ക് വിശേഷിപ്പിക്കാം. അപ്പോൾ പ്ലീനി പറയുന്നുണ്ട് ഇത്തരം ദനാറികൾ ഇവിടെ കൊടുത്തിട്ടാണ് ഇവിടുന്ന് കുരുമുളക് കൊണ്ടുപോയത്. അതുകൊണ്ടാണ് ഇപ്പോൾ പല ഭൂഗർഭ ഗവേഷണങ്ങളിലും 100,000-1,000 റോമൻ ദനാറികൾ ഇവിടെ നിന്ന് കേരളത്തിൽ നിന്ന് കുഴിച്ചെടുത്തിട്ടുണ്ട്. ഈ 1st century നാണയങ്ങൾ കുഴിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അതും അനിഷേധ്യമായൊരു തെളിവാണ്. ഈ കാലഘട്ടത്ത് റോമൻ പ്രവിശ്യകളുമായിട്ട്, പലസ്തീന പോലെയുള്ള റോമൻ പ്രവിശ്യകളുമായിട്ട് കേരളത്തിന് വ്യാപാര ബന്ധങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളതിൻ്റെ വളരെ ശക്തമായ തെളിവായിട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അതുപോലെ തന്നെ 2nd century വരുന്ന മറ്റൊരു ചരിത്രകാരനാണ് ക്ലോഡിയാസ് ടോളമി. ഭാരതം സന്ദർശിക്കുന്ന ഈ മധ്യപൂർവ്വ ദേശത്ത് നിന്നുള്ള, പലസ്തീന ഉൾപ്പെടെയുള്ള ദേശങ്ങളിൽ നിന്നുള്ള ആ ചരിത്രം രചിച്ച ഈ ക്ലോഡിയാസ് ടോളമി, അദ്ദേഹവും മുസീരീസ് തുറമുഖത്തിൻ്റെ വലിയ പ്രാധാന്യം, ചേര സാമ്രാജ്യത്തിലെ ഏറ്റവും പ്രബലമായ തുറമുഖമായിട്ട് മുസീരീസിന് തമിഴിൽ അന്ന് പറഞ്ഞിരുന്നത് മുയിരിക്കോട് എന്ന പേരാണ് ഉപയോഗിച്ചിരുന്നത്. അങ്ങനെ ഒരു സ്ഥലത്തെക്കുറിച്ച്, ആ സ്ഥലത്തെ തുറമുഖത്തെക്കുറിച്ച്, ആ തുറമുഖത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച്, ചേര സാമ്രാജ്യത്തിലെ ഏറ്റവും ശക്തമായ പ്രബലമായ തുറമുഖം എന്ന് ഇതിനെ വിശേഷിപ്പിക്കുകയും ചെയ്യുന്നു. അപ്പോൾ കേവലം ഒരു സാങ്കല്പികതയിൽ ഊന്നി നിന്നുകൊണ്ടല്ല നമ്മൾ തോമാശ്ലീഹ ഇന്ത്യയിൽ വന്നു എന്ന് പറയുക. തോമാശ്ലീഹ എങ്ങോട്ടോ കുറേ ഒരു കപ്പലിൽ കയറി അവസാനം അത് അബദ്ധത്തിൽ ഇവിടെ വന്നു എന്നുമല്ല. തോമാശ്ലീഹ ഇന്ത്യ എന്ന രാജ്യത്തെ ലക്ഷ്യമാക്കി തന്നെ ഇങ്ങോട്ട് വന്നു. അച്ഛ, പിന്നെ അദ്ദേഹം ഒരു ശില്പി ആയതുകൊണ്ട് ഗുണ്ടഫർ രാജാവിന് കൊട്ടാരം പണിയാൻ അങ്ങനെ ഒരു പാരമ്പര്യം. ഗുണ്ടഫർ രാജാവ് ഒരു ശില്പിയെ അന്വേഷിച്ച് പലസ്തീനയിലേക്ക് പോയി എന്നും ആളെ വിട്ടെന്നും അവരെ തോമാശ്ലീഹയെ കൂട്ടിക്കൊണ്ടുവന്നു എന്നൊരു ഐതിഹ്യമുണ്ട്. അത് ചരിത്രപരമായി നമുക്കതിനെ പ്രൂവ് ചെയ്യാനുള്ള, തെളിയിക്കാനുള്ള വഴികളൊന്നുമില്ല. ഇനി അങ്ങനെ വിട്ടു എന്ന ഒരു കഥ നിഷേധിക്കേണ്ട കാര്യമില്ല. കാരണം അതിനുള്ള സാധ്യതയുണ്ട്. കാരണം ഇന്ത്യയും പലസ്തീനയും തമ്മിൽ അത്രയും അടുത്ത വ്യാപാര ബന്ധമുള്ളത് കൊണ്ട് ഇവിടെ ഇല്ലാത്ത ഒരു കഴിവുള്ള ആളെ തേടി അവിടേക്ക് ആളെ വിടുക എന്ന് പറയുന്നത് ആ കാലഘട്ടത്തിൽ തികച്ചും സ്വാഭാവികമായ ഒരു വിഷയമാണ്. ഇന്ന് നമുക്കറിയാം ഇന്ത്യയും അമേരിക്ക യൂറോപ്പൊക്കെ തമ്മിലുള്ള വ്യാപാര ബന്ധങ്ങളുള്ളത് കൊണ്ട് ഇവിടുത്തെ IT എഞ്ചിനീയേഴ്സ് പ്രൊഫഷണൽസിനെ എല്ലാം അവരെ ജോലിക്ക് വേണ്ടി സ്വീകരിക്കുന്നു എന്ന് പറയുന്നത് പോലെ അവിടെ കഴിവ് കുറഞ്ഞവരാണെങ്കിൽ
കഴിവുള്ളവരുള്ള നാട്ടിൽ നിന്ന് അവരാളുകളെ കൊണ്ടുപോകുന്നു എന്ന് പറയുന്ന അവസ്ഥ. സമാനമായ ഒരു സംവിധാനം അന്ന് പലസ്തീനായും ഇന്ത്യയും തമ്മിൽ ഉണ്ടായിരുന്നു എന്ന് നിഗമനത്തിലെത്തുന്നതിൽ ഒരു തെറ്റുമില്ല. കാരണം ചരിത്രം അതിനെ സർവാത്മന പിന്തുണയ്ക്കുന്നുണ്ട് എന്ന് തന്നെ നമുക്ക് സമ്മതിക്കേണ്ടി വരും. അവസാനമായിട്ട് പറഞ്ഞാൽ, ഈ ക്ലോഡിയാസ് ടോളമിയുടെ ചരിത്ര വിവരണങ്ങളിൽ ഇന്ത്യയിലെ വിവിധ നദികളെക്കുറിച്ച്, ഒരു 40 നദികൾ, ഇന്ത്യയിലെ 190 പട്ടണങ്ങളെക്കുറിച്ചുള്ള വിവരണങ്ങൾ എല്ലാം ഈ ചരിത്ര രേഖകളിൽ നമുക്ക് സംലഭ്യം. അപ്പൊ അദ്ദേഹം ഇവിടെ നാളുകൾ താമസിച്ച് പഠിച്ചെഴുതി പഠിച്ചെഴുതിയതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ചരിത്ര രേഖകൾ നമ്മുടെ മുമ്പിലുള്ളപ്പോൾ നമുക്ക്